പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ കിത്തൂർ റാണിച്ചനമയെ കുറിച്ചാണ്. 1728 ഒക്ടോബർ 23 ബ്രിട്ടീഷ് ഇന്ത്യയിലെ കക്കാട്ടിയിലുള്ള ഇന്നത്തെ കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ ബെൽഗാമിലെ താലൂക്കിലാണ് ചെന്നമ്മ ജനിച്ചത്. വളരെ ചെറുപ്പത്തിലെ ആയോധന കലകളിലും കുതിരസവാരിയിലും ചെന്നമ്മ പ്രഗത്ഭ്യം തെളിയിച്ചിരുന്നു. ദേശായി കുടുംബത്തിലുണ്ടായിരുന്ന മല്ലസർജയെയാണ് ചെന്നമ്മ വിവാഹം കഴിച്ചത്. ഇവരുടെ ഏക മകൻ 1824 അന്തരിക്കുകയും തുടർന്ന് ശിവലിംഗപ്പ എന്ന കുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുകയും ചെയ്തു. എന്നാൽ ഡോക്ട്രിൻ ഓഫ് ലീപ്സ് എന്ന നിയമം അഥവാ ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഖ്യാപിച്ച സമയമായിരുന്നു അന്ന്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കുവാൻ 1848 മുതൽ 1856 വരെ ഡൽഹൌസി നടപ്പിലാക്കിയ നയമായിരുന്നു ഇത്. ഈ നിയമം എന്തെന്നാൽ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികൾ അയോഗ്യനാണെന്ന് തെളിയുകയോ പിന്തുടർച്ചക്കാർ ഇല്ലാതാകുകയോ ചെയ്താൽ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കും. മാത്രമല്ല, ഭരണാധികാരികളുടെ യോഗ്യത അളക്കുന്നതും തങ്ങളാണെന്ന് ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ചു. ഈ നിയമപ്രകാരം ശിവലിംഗപ്പയ്ക്ക് അവകാശങ്ങൾ ഉണ്ടായിരിക്കുകയില്ലെന്നും രാജ്യം തങ്ങൾ പിടിച്ചെടുക്കുമെന്നും ബ്രിട്ടീഷ് സർക്കാർ ചെന്നമ്മയെ അറിയിച്ചു. ഇതിനെ തുടർന്ന് ചെന്നമ്മ ബ്രിട്ടീഷ് സർക്കാരുമായി തെറ്റുകയും അവർക്കെതിരെ പോരാടാൻ തീരുമാനിക്കുകയും ചെയ്തു. തൻ്റെ അനന്തരാവകാശിയായ ശിവലിംഗപ്പയ്ക്ക് തുടർ ഭരണത്തിന് അവകാശമുണ്ടെന്ന് കാണിച്ച് ചെന്നമ്മ ബോംബെ ഗവർണർക്ക് കത്തെഴുതി. ഗവർണർ ഈ ആവശ്യം തള്ളിക്കളയുകയും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. കിത്തൂരിലെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു. മദ്രാസ് നേറ്റീവ് ഹോൾസ് ആർട്ടിലറി എന്ന ബ്രിട്ടീഷ് സേനയാണ് ചെന്നമ്മയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. 2000 സൈനികരും 400 പീരങ്കികളുമുള്ള ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ ചെന്നമ്മയുടെ സൈനിക തലവനായിരുന്ന അമനൂർ ഭാലപ്പ കനത്ത നാശം വിതച്ചു. കിത്തൂരിലെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു. മദ്രാസ് നേറ്റീവ് ഹോൾഡ് ആർട്ടിലറി എന്ന ബ്രിട്ടീഷ് സേനയാണ് ചെന്നമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്തത്. 2000 സൈനികരും 400 പീരങ്കികളും ഉള്ള ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ ചെന്നമ്മയുടെ സൈനിക തലവനായിരുന്ന അമനൂർ ഭാലപ്പ കനത്ത നാശം വിതച്ചു. കലക്ടറായിരുന്ന ജോൺ താക്കറെ യുദ്ധത്തിൽ വധിക്കുകയും വാൾട്ടർ എലിയറ്റ്, സ്റ്റീവൻസൺ എന്നീ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ കിത്തൂർ സേന ബന്ദികളാക്കുകയും ചെയ്തു. തടവിലാക്കിയ ഉദ്യോഗസ്ഥരെ വിട്ടയച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ജനറൽ ചാപ്ലിൻ ചെന്നമ്മയെ അറിയിക്കുകയും അതിനെ തുടർന്ന് ബന്ദികളായ ഉദ്യോഗസ്ഥരെ ചെന്നമ്മ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ചതിപ്രയോഗത്തിൻ പൊരുൾ മനസ്സിലാക്കാൻ ചെന്നമ്മയ്ക്ക് അധിക ദിവസങ്ങൾ വേണ്ടി വന്നില്ല. വാക്കുമാറിയ ചാപ്ലിൻ കൂടുതൽ സേനയുമായി കിത്തൂരിലെത്തുകയും 2nd യുദ്ധത്തിന് വഴിവെക്കുകയും ചെയ്തു. 2nd യുദ്ധത്തിൽ പകുതി വരെ ചെന്നമ്മയ്ക്കായിരുന്നു ജയം. ഷോളപ്പൂർ സബ് കളക്ടറായിരുന്ന വൻറോയെ കൊലപ്പെടുത്തി. സംഗോളി റായണ്ണ എന്ന സൈന്യാധിപനായിരുന്നു 2nd സൈന്യത്തെ നയിച്ചിരുന്നത്. അവസാന ഘട്ട യുദ്ധത്തിൽ ബ്രിട്ടീഷ് പട്ടാളം ചെന്നമ്മയെ പരാജയപ്പെടുത്തുകയും ബോയി ഹൊങ്കൽ കോട്ടയിൽ തടവിലാക്കുകയും ചെയ്തു. ചെന്നമ്മ തടവിലായെങ്കിലും 1829 വരെ സംഗോളി റായണ്ണ അവശേഷിച്ചിരുന്ന സൈന്യവുമായി ഗറില്ല യുദ്ധം തുടർന്നു പോന്നു. അവസാനം പട്ടാളം രായണ്ണയെ പിടികൂടുകയും തൂക്കിലേറ്റുകയും ചെയ്തു. തടവിലായിരുന്ന ചെന്നമ്മ 1829 ഫെബ്രുവരി 21 അവരുടെ 50 വയസ്സിൽ വീരമരണം പ്രാപിക്കുകയും ചെയ്തു. ആ ധീരവനിതയുടെ ഓർമ്മയ്ക്കായി 2007 സെപ്റ്റംബർ 11 നമ്മുടെ പാർലമെൻറ്റിന് മുന്നിൽ ചെന്നമ്മയുടെ പ്രതിമ ആദ്യ വനിതാ പ്രസിഡൻ്റായ പ്രതിഭ പാട്ടീൽ അനാച്ഛാദനം ചെയ്തു. ഇന്ന് റാണി ചെന്നമ്മയുടെ സമാധി ബായി ഹൊങ്കൽ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിലും യഥോചിതമായ സ്മാരകമായി നിലനിർത്തുന്നതിൽ ഭരണാധികാരിൽ പരാജയമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ആ ധീരവനിതയ്ക്ക് ആത്മാഭിമാനത്തോടെ പ്രണാമമുറപ്പിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.